നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്റ്റീൽ ഡോറിനെ കുറിച്ചാണ്. സ്റ്റീൽ ഡോറിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ മരവുമായിട്ട് നമ്മൾ മരത്തിൻ്റെ ഡോറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ പണ്ടൊക്കെ സ്റ്റീൽ ഡോറെന്ന് പറഞ്ഞാൽ, പണ്ടെന്നല്ല ഒരു 2-3 വർഷം മുമ്പ് വരെയാണെങ്കിൽ പോലും സ്റ്റീൽ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാർക്ക് അതിൻ്റെ അത്രത്തോളം ഒരു പരിചിതമല്ലാത്ത ഒരു വേർഡായിരുന്നു സ്റ്റീൽ ഡോർ. ഇപ്പോൾ എല്ലാവർക്കും സ്റ്റീൽ ഡോർ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റീൽ ഡോർ വാങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ കാര്യമായിട്ട് പറയണത്. അപ്പം എപ്പോഴും നമ്മൾ മരം തേക്കായും നന്നാവുക, ഇപ്പം സ്റ്റീൽ ഡോർ പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം, ഈ ഫിനിഷിങ്ങിനാണ് മരം നമുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാശ് വരുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഫിനിഷിങ്ങാണ്. ശരിക്കും ഈ സ്റ്റീൽ ഡോറിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ മരത്തിൻ്റെ ഫിനിഷിങ്ങും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മരം ഒരിക്കലും നമുക്ക് ഇങ്ങനെയൊരു ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മരത്തിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം സ്റ്റീൽ ഡോറും രണ്ടും എടുത്തു വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ലേബർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മൾ മരം ചെയ്യുകയാണെങ്കിൽ മരത്തിൽ പോളിഷ് ചെയ്ത് അതുപോലെ ഗ്രെയിൽസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മരം ആക്കിയെടുക്കാൻ, മരത്തിൻ്റെ ഒരു ലുക്കാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് സ്റ്റീൽ ഡോറിൽ അത് വളരെ നാച്ചുറലായിട്ട് നല്ല ക്ലിയർ ആൻഡ് കട്ടായിട്ട് അതിൽ സ്റ്റീൽ ഡോറിൽ പല ഡിസൈൻസിലും നമുക്ക് ഇഷ്ടമുള്ള മരത്തിൻ്റെ ഡിസൈൻസിൽ അവൈലബിളാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾക്ക് കാര്യമായിട്ട് കാശ് വരുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ ലോക്ക് ഹാൻഡിൽ ഒക്കെ. അപ്പോൾ ഹാൻഡിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഹാൻഡിൽ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡിൽ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോറിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതും വളരെ ഹെവി ആയിട്ടുള്ള ലോക്കുകളും അതുപോലെ തന്നെ ഹാൻഡിലുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീൽ ഡോറിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ലീഫിൻ്റെ തിക്നെസ്സൊക്കെ നോക്കുകയാണെങ്കിൽ 11 mm വരെ 12 mm വരെ തിക്നെസ്സുള്ള ഡോറുകൾ ഉണ്ടാവും. അപ്പം മരത്തിൻ്റെ ഡോറ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു 3 മരത്തിൻ്റെ ഡോറ് വെക്കുന്ന പോലെയുള്ള കനം ഉണ്ടാവും അതിൻ്റെ ലീഫിനെല്ലാം. പിന്നെ ഇതുപോലത്തെ പീപ്പ് ഹോള് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുമായിട്ട് വെച്ച് നോക്കുമ്പം മരത്തേൽ നമ്മൾ നോക്കുമ്പം ഒരുപാട് സമയം ഡോറിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വരുന്നുണ്ട്. അതുപോലെ ഹാൻഡിലിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ലോക്കുകളൊക്കെ ഇതിൽ അവൈലബിളാണ്. ഫിംഗർ പ്രിൻ്റ് അതുപോലെ തന്നെ കാർഡ് ഉപയോഗിച്ച് നമ്പർ ലോക്ക് അങ്ങനത്തെ തരത്തിലുള്ള എല്ലാ തര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസർ ഉപയോഗിച്ചിട്ടുള്ള പല ലോക്കുകളും സ്റ്റീൽ ഡോസിൽ അവൈലബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കൊക്കെ വാങ്ങുമ്പം ഒരു പക്ഷേ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിലുള്ള ലോക്കുകളായിരിക്കും നന്നാവുക. എങ്കിലും ഇതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സ്റ്റീൽ ഡോറിൽ അവൈലബിളാണ്. പിന്നെ ഞാൻ പറഞ്ഞ അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ മുമ്പ് പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള ഫിനിഷിംഗ് ഉണ്ട്. ഫിനിഷിംഗ് എന്ന് പറയുമ്പം അത് ഹീറ്റ് ട്രാൻസ്ഫർ ഫിനിഷിങ് വരുന്നുണ്ട്, പൗഡർ കോട്ടഡ് വരുന്നുണ്ട്, പിന്നെ PPGA എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഫിനിഷിങ്ങും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മരത്തിൻ്റെയൊക്കെ കളറിലേക്ക് വരുമ്പം അത് ചൂടാക്കിയിട്ടുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ സാധാ മരത്തിൻ്റേതായ അതേ ലുക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിൻ്റെ മെയിൻ നമുക്ക് ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു 12 ഭാഗത്തേക്ക് മുതലൊരു 17 ഭാഗത്തേക്ക് വരെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ താഴെയും മേലെയും പല ഭാഗത്തേക്കും ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ലോക്കുകൾ അവൈലബിളാണ്. അതുപോലെ ഇതിൻ്റെ ഹിഞ്ചസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിരിക്കും അത് സ്റ്റേബിളായിരിക്കും. കാരണം ഇത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കുറേ SS മെറ്റീരിയലിലും ഒക്കെ വരുന്ന ബ്രാസിലൊക്കെ വരുന്ന മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ഹിഞ്ചസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും മരവുമായിട്ട് നമ്മൾ മരത്തിൻ്റെ ഡോറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ലോക്ക് അത്രയും ഹെവി ആയിരിക്കും,
ഹെവി ആയിട്ടുള്ള ലോക്കുകളും സാധാരണ നോർമൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് 13 ഭാഗത്തേക്കും 16 ഭാഗത്തേക്കും ഒക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോക്കുകളാണ്. അത് വളരെ അതും താഴേക്ക് മാത്രമല്ല, നമ്മളിപ്പം സാധാരണ വുഡൻ ഡോറിനൊക്കെ ആണെങ്കിൽ നമ്മൾ ലോക്ക് വെച്ചാലും ഉള്ളിൽ നിന്ന് നമുക്ക് താഴേക്കും മേലേക്കുമൊക്കെ ലോക്കുകൾ വേറെ തന്നെ ഘടിപ്പിക്കണം. ഇതിന് അതിൻ്റെ ആവശ്യമല്ല, ഒരൊറ്റ ലോക്കിൽ തന്നെ താഴേക്കും മേലേക്കും എല്ലാ സൈഡിലേക്കും ലോക്കാവുന്ന തരത്തിലുള്ള പിന്നുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിനിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. മരം ഒരിക്കലും ഇത്രയും ഫിനിഷിങ്ങിലേക്ക് നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റില്ല. ഒന്ന് എങ്ങനെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും പൊട്ടിയതും അതായതും ഇതായതും ഒക്കെ ഉള്ള എൻ്റെ ഗ്രെയിൽസ് അടിച്ചതിൻ്റെ ഒക്കെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്കത് അത്രയും സമയം ലാഭിക്കാമെന്നുള്ളതാണ്. സ്റ്റീൽ ഡോറെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ ഡോറുകളും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മരം ഒക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ ഡോറൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും കുത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ മറിച്ച് സ്റ്റീൽ ഡോറ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കോൺക്രീറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പൊളിച്ചെടുക്കാനോ അതിൽ തുറന്ന് അകത്ത് കയറാനോ സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് മരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രൈസ് വലിയൊരു ഫാക്റ്റാണ്. പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഉള്ളിലൊരു ഡോറ് വെക്കുകയാണെങ്കിൽ, ഇപ്പം സാധാരണ പാനൽ ഡോറ് വെക്കുകയാണെങ്കിൽ പോലും ഒരു 15,000 രൂപയൊക്കെ നമുക്ക് ചിലവ് വരും. ഫ്രെയിമും എല്ലാം കട്ടിലെല്ലാം ഉൾപ്പെടെ. ഇതിപ്പം കട്ടിലടക്കം വരുന്ന ഡോറുകളായതുകൊണ്ട് തന്നെ ഒരു 15,000 രൂപ ചിലവ് വരുന്നിടത്ത് ഒരു 13,000 രൂപയ്ക്ക് അല്ലെങ്കിൽ തീരും. നേരെ മറിച്ച് ഒരു ഡോറ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പാനൽ ഡോറൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല മരത്തിൻ്റെ ഡോറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 60% വ്യത്യാസം ഉണ്ടാവും. മരവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സെക്യൂരിറ്റി നോക്കുമ്പം മരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വേറെ ഇതില്ല, പറയാനൊന്നുമില്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റീൽ ഡോറ് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അതിലേക്ക് അകത്തേക്ക് കയറാനും ഒന്നും ഒരു തരത്തിലും സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കീ നോൺ ഡ്യൂപ്ലിക്കേറ്റബിൾ കീ ആയിരിക്കും. അത് ഒരിക്കലും കീ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ ആ കീ 7 കീ ഉണ്ടാവും അതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഈ എല്ലാ ഡോർസില് വരുന്നത് താഴെ വരുന്നത് അത് സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും സ്റ്റീൽ ഡോറിനെ കുറിച്ച് തന്നെയാണ് പറയണത്. അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ചില ഒരു സംശയമുണ്ട്. പിന്നെ ചെതല് കുത്തുന്ന ഒരു വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മരത്തിനാവുമ്പോൾ. ഇതിന് അതിൻ്റെ ഒരു വിഷയമല്ല. അതുപോലെ പ്രാണിക്കുത്തുണ്ടാവും. പ്രാണിക്കുത്ത് ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു കാര്യമാണ്. പ്രാണിക്കുത്ത് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ വാട്ടർ പ്രൂഫ് ആയിരിക്കും ഇത്. വെള്ളം എങ്ങനെ മഴ പെയ്താൽ പോലും അങ്ങനെ വരില്ല. കാരണം അതിന് പ്രത്യേക തരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഷീറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ GI മെറ്റീരിയലിൽ ഹോട്ട് ലാമിനേറ്റഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കണം നമ്മളെപ്പോഴും വാങ്ങണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളും അതൊക്കെ ചെക്ക് ചെയ്ത് എങ്ങനെ മേടിക്കാമെന്നുള്ളതിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വേറൊരു ഡൗട്ട് ഉണ്ടാവുക, ഇത് തട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതൊക്കെ. തട്ടിക്കഴിഞ്ഞാൽ വുഡൻ്റെ സൗണ്ടാണ് ഉണ്ടാവുക. കാരണം അത് ഫില്ല് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും അത് വുഡണാണോ സ്റ്റീലാണോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ വുഡൻ പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ചില ഭാഗത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ഇപ്പം കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് ഈ സ്റ്റീൽ ഡോറുകളാണ്. മഴയുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫ്ലഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വെള്ളം കയറുന്നൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിക്കും അടച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അകത്തേക്ക് വെള്ളം കയറാത്ത തരത്തിലുള്ള വാട്ടർ പ്രൂഫ് ഡോറുകളും എല്ലാം അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ അകവും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്.